5-2-3 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷനെ. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ്റെ ആ സ്ക്വാഡ് ബിൽഡിങ്ങും റിവ്യൂ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഈ ഡേ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായത് ഫോർമേഷനാണ്. കാരണം നമ്മളെ കഴിഞ്ഞില്ല നമ്മളെ ഇംഗ്ലണ്ടിൻ്റെ ഫോർമേഷൻ്റെ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ 5-2-3 എന്ന് പറഞ്ഞ ഈ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോർമേഷൻ്റെ തന്നെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു ഫോർമേഷൻ നമ്മൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർമേഷൻ്റെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഭാഗം എന്താണെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ഡിഫൻസ് തന്നെയാണ്. ഡിഫൻസ് നമുക്ക 5 ഡിഫൻഡേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ 5 ഡിഫൻസ് വരുമ്പോൾ വലിയ പലരും ചിന്തിക്കാറുള്ളത് നമുക്കൊരു ഡിഫൻസ് നല്ല ക്വാളിറ്റി കിട്ടുന്നുള്ളതാണ്. ഞാൻ കൃത്യമായി പറഞ്ഞു തരാം ആ ഒരു ഭാഗത്തേക്ക് എത്തട്ടെ. ഓക്കെ, പിന്നെ നമ്മളെ മിഡാണ് അതുപോലെ നമ്മളെ മുകളിലും കിടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോർമേഷൻ നമുക്ക് ഏതൊക്കെ പ്ലേ സ്റ്റൈലിൽ നമുക്ക് യൂസ് ചെയ്ത് കളിക്കാം എന്നുള്ളതും ഈ ഒരു ഫോർമേഷൻ എങ്ങനെ കിട്ടും നമ്മളെ ഇംഗ്ലണ്ടിന് അവൈലബിൾ ആണ് നമുക്ക് ആ രീതിയിൽ പോയി എടുക്കാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് നേരത്തെ നമ്മളെ ഒരു സ്ക്വാഡ് ബിൽഡിങ്ങിലോട്ട് നമുക്ക് വരാം. വലിയ സമയം കളയുന്നൊന്നുമില്ല. അപ്പോൾ ഈ ഫുട്ബോൾ ഒരുപാട് പേര് നമ്മളെ അക്കൗണ്ട് കിട്ടാൻ വല്ല വഴിയുണ്ടോ, അല്ലെങ്കിൽ വെക്കാൻ വല്ല വഴിയുണ്ടോ, വാങ്ങാൻ വല്ല വഴിയുണ്ടോ ചോദിച്ചിട്ട് ഒരുപാട് ഒരു മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മളെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്തേക്കാം. സോ നമുക്ക് നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോൾ കീപ്പറാണ്. അപ്പോൾ ഗോൾ കീപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏത് ഗോൾ കീപ്പറാണ് വെക്കാവുന്നതാണ്, നിങ്ങളുടെ ടീമിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ആരെയും വെക്കാവുന്നതാണ്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ LB അതേപോലെ തന്നെ RB. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മളെ ഈ ഒരു ഫോർമേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിഡിൽ വലിയ സപ്പോർട്ടൊന്നും തരുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോർമേഷൻ ഞാൻ പറയുന്നത് നമ്മുടെ ലോങ് ബോൾ കൗണ്ടറിനാണ് ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ടുണ്ടാകുക. എന്തുകൊണ്ടും കാരണം പോസിംഗ് ഗെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിഡിലൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പാസ് കളിക്കാൻ സാധിക്കണം. ആകെ രണ്ട് പ്ലെയർ വെച്ച് നമ്മൾ എന്ത് കാട്ടാനാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്യൂ കൗണ്ടറാണ്. ക്യൂ കൗണ്ടറാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വലിയ രീതിയിൽ പ്രശ്നമില്ലാതെ ഈ ഒരു ഫോർമേഷൻ നമുക്ക് യൂസ് ചെയ്ത് ക്യൂ കൗണ്ടർ കളിക്കാവുന്നതാണ്. കാരണം രണ്ട് നമ്മളൊരു CMF ഉള്ളെങ്കിൽ പോലും നമ്മൾ LB RB വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ക്യൂ കൗണ്ടർ യൂസ് ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ ഔട്ടുമായിട്ടും പെർഫെക്റ്റ് ആണ്. ഒരിക്കലും പൊസിഷൻ ഗെയിമിന് ഈ ഒരു ഫോർമേഷൻ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മളെ LB അതുപോലെ തന്നെ RB. അപ്പോൾ LB RB എന്ന് പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു ഡിഫൻസീവ് ഫുൾ ബാക്കിനെ വെക്കണം എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഇവിടെ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മളൊരു മിഡിൽ കുറച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ കുറച്ച് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഭാഗത്ത് നമ്മളെ ഒരു ഓഫൻസീവ് ഫുൾ ബാക്ക്, ഒരു പക്ക ഓഫൻസീവ് ഫുൾ ബാക്ക് ആയിട്ടുള്ള നമ്മളെ കാർലോസിനെയും നമ്മളെ RB ഭാഗത്ത് നമുക്ക് ഡിഫൻസും അറ്റാക്കും ഒരേപോലെ തരുന്ന ഒരു പ്ലെയർ ആയിട്ടുള്ള നമ്മളെ കൺസലോനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കൺസലോക്ക് LB കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ളത് RB തന്നെയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒഫൻസീവ് പ്ലസ് ഒരു ഡിഫൻസീവ് ആക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ഡിഫൻസീവ് കിട്ടാനുള്ള ഒരു വഴിയാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ 5 ഡിഫൻഡേഴ്സ് വെച്ച് കൊണ്ടിട്ടൊരു കാര്യമില്ല. കാരണം നമ്മൾ ആ ഒരു LB RB രണ്ട് ഒഫൻസീവ് ഫുൾ ബാക്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു അറ്റാക്കിലോട്ട് നല്ല സപ്പോർട്ട് പോകും. എന്നാൽ ആ ഒരു സ്ഥാനത്ത് നമ്മൾ വീണ്ടും വെറും 3 CB ആയിട്ട് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമുക്ക് 11 പ്ലെയേഴ്സ് മാത്രമാണ് നമ്മളെ കളത്തിലുള്ളത്. ഓക്കെ, അത് ഓൾവേസ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ LB ഒരു ഡിഫൻസീവ് ഫുൾ ബാക്ക്, RB ഒരു ഒഫൻസീവ് ഫുൾ ബാക്ക് വെക്കാൻ ശ്രമിക്കുക. ഞാൻ അവിടെ വെച്ചെന്ന് പറയുമ്പോൾ നമുക്ക് അറ്റാക്കും ഡിഫൻസ് ഒരേപോലെ സപ്പോർട്ട് ഇട്ടാണ്. പിന്നെ ഒപ്പം തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ പിൻ പോയിൻറ്റ് ക്രോസിംഗ് ഉള്ള ഒരു LB അതുപോലെ തന്നെ RB ആയിരിക്കണം എന്നതാണ്. കാരണം അത് മെയിനാണ് പിൻ പോയിൻറ്റ് ക്രോസിംഗ്. കാരണം ഒരു ചെറിയ ഭാഗത്ത് നിന്ന് നമുക്ക് ഉള്ളിലോട്ട് ലോങ് ബോളായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിലാണ് പിൻ പോയിൻറ്റ് ക്രോസിംഗ് ആവശ്യമാണ്. ഓക്കെ, പിന്നെ ഉള്ള 3 ഡിഫൻഡേഴ്സും. ഓക്കെ, ഇവിടെ നിന്ന് പറയുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. കാരണം നമ്മൾ റാൻഡ് ആയിട്ടുള്ള 3 CB വെച്ചാൽ മതിയോ, അല്ലെങ്കിൽ 2 ഡെസ്ട്രോയറ് 3 ബിൽഡപ്പ് അല്ലെങ്കിൽ 1 ബിൽഡപ്പ് 2 ഡെസ്ട്രോ, അങ്ങനെ വ്യത്യസ്ത രീതിയിൽ സംശയം തോന്നാറുണ്ട്. ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അതായത് നമ്മൾ 2 ബിൽഡപ്പ് നമുക്ക് വേണം, സെൻട്രലായിട്ടൊരു ഡെസ്ട്രോയറും വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ വാൻ ഡേക്കും ഡിലീറ്റും ആണ് നമ്മൾ 2 ബിൽഡപ്പായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. സെൻട്രൽ എന്ന് പറയുമ്പോൾ നമ്മളെ ഡെസ്ട്രോയറും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബാക്കിലോട്ട് ഇറങ്ങി നമുക്ക് സപ്പോർട്ട് തരും. അതുകൊണ്ട് നമ്മളെ LB RB ഇപ്പോൾ അറ്റാക്കിലോട്ട് സപ്പോർട്ടിന് കയറിയാൽ പോലും നമുക്ക് ഡിഫൻസിന് സപ്പോർട്ട് തരാൻ എന്തുകൊണ്ടും നമ്മൾ ആ ഒരു ബിൽഡപ്പ് എടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. നമ്മളെ സെൻട്രൽ ഡെസ്ട്രോയർ വെക്കാൻ കാരണം എന്ന് പറയുമ്പോൾ ഈവൻ ഒരു നല്ല അഗ്രസീവായിട്ട് കളിക്കുന്നുള്ളതാണ്. അതായത് നമ്മളെ ലോങ് ബോൾ വരുന്ന ആ ഒരു സമയത്ത് പോലും അവർ മുന്നോട്ട് പോയിട്ട് ഹെഡ് ചെയ്താണ് എന്തുകൊണ്ടും അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഭാഗത്ത് ആ ഒരു രീതിയിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെന്ന് പറയുമ്പോൾ നമ്മളെ 2 CMF, നമ്മളെ സെൻട്രൽ എന്ന 2 CMF. അപ്പോൾ പൊതുവെ ഞാൻ ആങ്കർമാനെ വെക്കാൻ പറയാറുണ്ട്. എന്നാലും ഈ ഒരു വീഡിയോ ഈ ഒരു ഫോർമേഷനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ഫോർമേഷൻ നമുക്ക് ആങ്കർമാൻ എന്ന് പറയുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഡിഫൻസ് പറ്റ പോകുന്ന പേടിലുള്ളവരുണ്ടെങ്കിൽ നമ്മളെ ആങ്കർമാനെ വെക്കാവുന്നതാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ആങ്കർമാനെ മാറ്റേണ്ടത് തന്നെയാണ്. അതിപ്പോൾ ഒരു സഡൻലി ആ ഒരു ബിൽഡ് ചെയ്തപ്പോൾ വെച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിൽ മാത്രം സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എൻ്റെ കയ്യിലുള്ള പ്ലെയേഴ്സ് ആവില്ല നിങ്ങളെ കയ്യിലുണ്ടാവുക. അപ്പോൾ നമുക്കൊരു മിഡിൽ വലിയ പ്രയാസമൊന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ ആങ്കർമാൻ എന്ന് പറഞ്ഞാൽ നിന്ന് കളിക്കുന്ന രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അറ്റാക്കിലോട്ട് വലിയ സപ്പോർട്ട് തരും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് വേണം ഒരു ഒരു ബോക്സ് ടു ബോക്സ് മസ്റ്റാണ്. ഓക്കെ, അത് കൃത്യമായി മനസ്സിലാക്കുക. ഒരു ബോക്സ് ടു ബോക്സ് വേണം. കാരണം ബോക്സ് ടു ബോക്സ് എന്ന് പറയുമ്പോൾ അവരും നമ്മൾ അറ്റാക്കിലോട്ടായാലും ഡിഫൻസ്
ഹെഡ്സോട്ട് ഒരേപോലെ ഇറങ്ങി വരുന്നുള്ളതാണ്. പിന്നെ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഹോൾ പ്ലെയർ എന്ന് വെക്കാന്നുള്ളതാണ്. അപ്പോൾ ഹോൾ പ്ലെയർ വെക്കുക, ഹോൾ പ്ലെയർ പ്ലസ് ഒരു ബോക്സ് ടു ബോക്സോ അല്ലെങ്കിൽ ബോക്സ് ടു ബോക്സ് പ്ലസ് ഒരു ഓർക്കസ്ട്രേറ്റർ ആ ഒരു രീതിയിൽ വെക്കുക നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ എന്ന് പറയുമ്പോൾ നമ്മളെ LWF RWF ഈ LWFലോട്ടും RWFലോട്ടും വരുന്ന ആ ഒരു സമയത്ത് നമുക്കൊരു രണ്ട് പ്രോളിഫി വിങ്ങേഴ്സിനെ വെക്കുക. അതിനാലും കുഴപ്പമില്ലാത്ത ക്രോസിങ് അല്ല പാസിംഗ് ഒക്കെ ഉള്ള രണ്ട് ഒരു പ്രോളിഫി വിങ്ങേഴ്സ് അല്ലെങ്കിൽ റോമിൻ ഫ്ലാങ്ക് ഇവരൊക്കെ നമുക്ക് വെക്കാവുന്നതാണ്. സോ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മളെ CF ആണ്. CF എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ക്വാളിറ്റി എടുത്ത് പറഞ്ഞാൽ നമ്മളെ ഹെഡിങ് തന്നെയാണ്. സോ ഹെഡിങ് ഉള്ള ഒരു ഗോൾ പോച്ചർ നമ്മളെ CFലോട്ട് വെച്ച് കൊടുത്തേക്കുക. ആ ഒരു രീതിയിലാണ് നിങ്ങൾ ഈ ഒരു സ്ക്വാഡ് നിങ്ങൾ സെറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ നമ്മളൊരു നമ്മളൊരു ക്രോസ് ചെയ്യേണ്ട ഈ രണ്ട് പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ നമ്മളൊരു ഹെഡിങ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആയിരിക്കണം നമ്മൾ CFൽ ഉണ്ടായിരിക്കേണ്ടത്. കൃത്യം മനസ്സിലാക്കുക. സോ നമ്മൾ വിളിത്തുള്ളൂ ഇവിടെ വേർപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടുകാർ ആസ്വദിക്കും. ബൈ.